പദ്ധതി കോഴിക്കോട് ജില്ലയിൽ വൻ പുരോഗതിയിലെന്ന് ജില്ലാ നോഡൽ ഓഫീസർ ഡോക്ടർ പി പി പ്രമോദ് കുമാർ പറഞ്ഞു സംസ്ഥാനത്ത് രണ്ടാം ഘട്ടത്തിലാണ് കോഴിക്കോട് ജില്ലയിൽ പദ്ധതി തുടങ്ങിയതെങ്കിലും ഒന്നാം ഘട്ടത്തിൽ തുടങ്ങിയ ജില്ലകൾക്കൊപ്പമെത്താൻ കോഴിക്കോടിന് സാധിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പ്രാദേശിക വാർത്തകളോട് പറഞ്ഞു രോഗികൾക്ക് മികച്ച സൗകര്യമൊരുക്കുകയും രോഗി സൗഹൃദമായ അന്തരീക്ഷമൊരുക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന ഈ ഹെൽത്ത് പദ്ധതി കോഴിക്കോട് ജില്ലയിൽ പുരോഗമിക്കുന്നു സംസ്ഥാനത്ത് രണ്ടാം ഘട്ടത്തിൽ പദ്ധതി നടപ്പാക്കിയ കോഴിക്കോട് ഇപ്പോൾ ഒന്നാം ഘട്ടത്തിൽ പദ്ധതി നടപ്പാക്കിയവർക്കൊപ്പമെത്തിയ അവസ്ഥയിലാണെന്ന് ഇ ഹെൽത്ത് ജില്ലാ നോഡൽ ഓഫീസർ ഡോക്ടർ പി പി പ്രമോദ് കുമാർ പറഞ്ഞു ജില്ലയിൽ ഒൻപത് നിയോജക മണ്ഡലങ്ങളിലെ പ്രധാനപ്പെട്ട താലൂക്ക് ആശുപത്രികൾ ജില്ലാ ആശുപത്രികൾ എന്നിവിടങ്ങളിൽ എം എൽ എ ഫണ്ട് ഉപയോഗിച്ച് പദ്ധതി നടപ്പാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ മുഴുവനും ഇ ഹെൽത്ത് പദ്ധതി നടപ്പാക്കി കൊണ്ടിരിക്കുകയാണ് ഇതിനോടകം പതിനാറ് കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ പദ്ധതി നടപ്പാക്കി കഴിഞ്ഞു തൊണ്ണൂറോളം സ്ഥാപനങ്ങളിലാണ് ജില്ലയിൽ ഇ ഹെൽത്ത് പദ്ധതി നടപ്പാക്കാൻ പോകുന്നത് ബാക്കി വരുന്ന സ്ഥാപനങ്ങളിൽ എച്ച് എം സി ഫണ്ട് പഞ്ചായത്തിൻ്റെ ഫണ്ടുകൾ എം എൽ എ ഫണ്ട് എന്നിവ ഉപയോഗിച്ച് പദ്ധതി നടപ്പാക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു കോഴിക്കോട് ജില്ല ഈ ഹെൽത്തിൻ്റെ രണ്ടാം ഘട്ടത്തിൽ വരുന്ന ജില്ലയാണ് അത് കേരളത്തിലെ ഏഴ് ജില്ലകളാണ് ഒന്നാം ഘട്ടത്തിൽ ഏഴ് ജില്ലകൾ രണ്ടാം ഘട്ടത്തിൽ അപ്പോൾ രണ്ടാം ഘട്ടത്തിൽ വരുന്ന ജില്ലയാണ് കോഴിക്കോട് പക്ഷേ ഇപ്പം കോഴിക്കോട് ജില്ല ഒന്നാം ഘട്ടത്തിലെ ജില്ലകളോടൊപ്പം തന്നെ എത്തിയിരിക്കുകയാണ് അപ്പോൾ കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ചോളം ഒമ്പത് നിയോജക മണ്ഡലത്തിങ്ങളിൽ അവിടുത്തെ പ്രധാനപ്പെട്ട താലൂക്ക് ആശുപത്രികൾ ജില്ലാ ആശുപത്രികൾ എം എൽ എ ഫണ്ട് ഉപയോഗിച്ച് ഇ ഹെൽത്ത് നടപ്പിലാക്കാൻ വേണ്ടി തീരുമാനിച്ചു അതിൻ്റെ ഭാഗമായി നേര നേരത്തെ ഒന്നാംഘട്ടത്തിൽ ഇല്ലാതിരുന്ന സ്ഥാപനങ്ങൾ കൂടി നമ്മൾ ഉൾപ്പെടുത്താൻ സാധിച്ചിരുന്നു അതേപോലെ ജില്ലയിലെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ മുഴുവൻ പദ്ധതിയുടെ ഭാഗമായി എല്ലാ ആരോഗ്യ വിവരങ്ങളും ജനിച്ച കാലം മുതലുള്ള വിവരങ്ങളും മുഴുവൻ വീടുകളിലും ചെന്ന് ഹെൽത്ത് ഇൻസ്പെക്ടർമാർ സർവേ നടത്തി ശേഖരിക്കുകയാണ് കോഴിക്കോട് ജില്ലയിൽ നാനൂറ്റി അറുപത്തെട്ടോളം ജെ എച്ച് ഐമാർക്ക് ഇതിനായി ടാബുകൾ നൽകിയിട്ടുണ്ട് സർവേയിൽ നിന്ന് വിട്ടുപോയവർക്ക് ആശുപത്രിയിൽ വരുമ്പോൾ തന്നെ ഡാറ്റ എൻട്രി നടത്താനുള്ള സംവിധാനവും പഞ്ചായത്തുകൾ ഒരുക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു പദ്ധതിയിൽ അംഗമായവർക്ക് തുടർ ചികിത്സ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എളുപ്പത്തിൽ നടത്താൻ സാധിക്കും മെഡിക്കൽ കോളേജ് പോലുള്ള ആശുപത്രികളിൽ ഓൺലൈൻ ബുക്കിംഗിന് ഉപയോഗപ്പെടുത്താൻ കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു അവർ എൻട്രി ചെയ്തിട്ട് മുഴുവൻ ആളുകളെയും ഈ പഞ്ചായത്തിലെ മുഴുവൻ ആളുകളെയും ഇതിൻ്റെ ഭാഗമാക്കുക എല്ലാവർക്കും ഈ ഒരു സൗകര്യം ഉണ്ടാക്കുക എന്നുള്ളതാണ് അപ്പോൾ അവർക്ക് തുടർ ചികിത്സ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എളുപ്പത്തിൽ നടക്കാൻ സാധിക്കുന്നു ഒ പി നമുക്ക് ടോക്കൺ ഉപയോഗിച്ച് ചെയ്യാൻ സാധിക്കുന്നു ഹയർ സ്ഥാപനങ്ങളിൽ പോകാൻ വേണ്ടി മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള ഹയർ സ്ഥാപനങ്ങളിൽ പോകാൻ വേണ്ടിയിട്ട് ഓൺലൈൻ ബുക്കിംഗ് ചെയ്യാൻ പറ്റും മൊബൈൽ ഉപയോഗിച്ച് നമുക്ക് ബുക്ക് ചെയ്യാൻ സാധിക്കും ഇതിൻ്റെ രണ്ടാം ഘട്ടത്തിൽ നമുക്ക് മൊബൈൽ ഉപയോഗിച്ച് മെഡിക്കൽ കോളേജിൽ ബുക്കിംഗ് ചെയ്യും ആ സമയത്ത് ഏത് ഡോക്ടറാണ് വേണ്ട ആ സമയത്ത് പോകും ഒരു അഞ്ചോ പത്തോ മിനിറ്റ് മാത്രം ആശുപത്രി നിൽക്കാൻ മതിയാകും ഫാർമസികളിലും ലാബുകളിലും ക്യൂ ഒഴിവാക്കാനും സാധിക്കും ജില്ലയിൽ രണ്ട് വർഷം കൊണ്ട് തന്നെ എല്ലാ സ്ഥാപനങ്ങളിലും പൂർത്തീകരിക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും ജില്ലാ നോഡൽ ഓഫീസർ ഡോക്ടർ പി പി പ്രമോദ് കുമാർ പറഞ്ഞു സി പ്രാദേശിക വാർത്ത മുഖം